കൊറോണയുടെ സഞ്ചാര വഴികൾ ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി ആരോഗ്യം നിറയാസിന്റെ മഹാവൃത്തിൽ നമസ്കാരം പ്രിയ മാറ്റുലി ശ്രോതാക്കളെ ആരോഗ്യ കേരളം വയനാട് വളരെ സ്തുതർഹമായ രീതിയിൽ മറ്റ് ജില്ലകൾക്ക് മാതൃകയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിസ്തർക്കമായ യാഥാർത്ഥ്യമാണ് ആരോഗ്യ കേരളം വയനാടിന്റെ ഏറ്റവും നൂതനമായ സംരംഭമാണ് റേഡിയോ മാറ്റിലിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഇ ടോക്സ് ഇ ടോക്സിന്റെ ഈ അധ്യായത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആരോഗ്യ കേരളം വയനാട് പ്രോഗ്രാം മാനേജർ ഡോക്ടർ അഭിലാഷും ആരോഗ്യ കേരളം വയനാട് ഇൻഫർമേഷൻ ഇൻചാർജ് ഡോക്ടർ സന്തോഷുമാണ് സാർ റേഡിയോ മാറ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം ഏതാനും കാര്യങ്ങൾ ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്ന ചോദ്യങ്ങളാണ് എന്ന് നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ പ്രത്യേകിച്ച് ഇപ്പോഴെങ്ങനെയാണ് വയനാടിൻ്റെ ഈ കോവിഡ് പ്രോഗ്രാമുകളുടെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കുമോ ശരി തീർച്ചയായിട്ടും പറയാം നമ്മുടെ വയനാട് ജില്ലയിൽ ഇപ്പം ഇന്നത്തെ ദിവസം പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് ആൾക്കാരാണ് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത് നമ്മൾ വീടുകളിൽ നിരീക്ഷണത്തിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൂന്ന് പേരെ നമ്മൾ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു രണ്ടുപേരുടെ അസുഖം മാറി കോവിഡ് നെഗറ്റീവായി അവരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇപ്പോൾ ഒരു രോഗി മാത്രമാണ് കോവിഡ് പോസിറ്റീവായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ഈ പതിനായിര പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് ആൾക്കാരെയും നമ്മൾ വീടുകളിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് അവർക്ക് ആർക്കെങ്കിലും തന്നെ കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ ഇരുന്ന സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലും മാനസികമായ പ്രയാസമുണ്ടോ എന്ന് നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൺട്രോൾ സെല്ലുണ്ട് പുതുതായിട്ട് ആരെങ്കിലും വയനാട് ജില്ലയിലേക്ക് അപ്രതീക്ഷിതമായി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെയും നിരീക്ഷണത്തിലേക്ക് മാറ്റുവാനുള്ള ഒരു സംവിധാനമുണ്ട് നമ്മുടെ ബോർഡറുകളെല്ലാം പന്ത്രണ്ട് ബോർഡറുകളാണ് അതിർത്തികളാണ് വയനാട് ജില്ലയ്ക്കുള്ളത് അവിടെയൊക്കെ തന്നെ പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെ ഒക്കെ സഹായത്തോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പം എന്നിരുന്നാലും വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോർഡറൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടും നമ്മുടെ ഉള്ളിൽ ഉള്ള മൂന്ന് കേസുകൾ അതിൽ രണ്ടുപേർ അസുഖം ഭേദമാവുകയും ഒരു കേസ് മാത്രമുള്ള സ്ഥിതിക്ക് നമ്മുടെ നമ്മൾക്കിപ്പം നമ്മുടെ വയനാട് ജില്ലയെ സംബന്ധിച്ച് കൊറോണ വൈറസിൻ്റെ വ്യാപനം കൺട്രോൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും വയനാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് പൊതുവേ പറയാറുള്ളത് ഒന്ന് മോസ്റ്റ് സെക്യൂർഡ് ഡിസ്ട്രിക്ട് അതോടൊപ്പം തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ഡിസ്ട്രിക്ട് എന്ന് വേണമെങ്കിലും വയനാടിനെ കുറിച്ച് പറയാൻ സാധിക്കും മോസ്റ്റ് സെക്യൂർഡ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ടും അതിർത്തികൾ തീരുമാനിച്ച് അടച്ച് നമുക്ക് നമ്മളെ തന്നെ ഒരു പഴുതടച്ചുള്ള സേവനം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ലോകഭൂപടത്തിൽ ഇത്രമാത്രം ഒരു ആരോഗ്യ വ്യവസ്ഥയിൽ ആളുകൾ ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് ശാരീരികമായിട്ടുള്ള കപ്പാസിറ്റി പൊതുവെ കുറവായിട്ടുള്ള സ്ഥലം ആളുകളുള്ള സ്ഥലവും ഇവിടെ തന്നെയാണ് നമുക്ക് അതിനെ അത്തരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുക ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഈ കോവിഡിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശുപത്രി ആശുപത്രികൾ വേണം ഡെഫിനായിട്ട് നമുക്ക് വലിയ ഉയർന്ന ആശുപത്രി വേണം അതിനിപ്പം ജില്ലയിൽ അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രധാനമായിട്ട് ഒരു പ്രിവെൻഷനിലേക്ക് ഒരു പ്രതിരോധത്തിലേക്ക് ഞങ്ങൾ പോകുക എന്നുള്ളതാണ് കോവിഡിന്റെ കാര്യത്തില് ജനങ്ങൾക്ക് വലിയൊരു പങ്കാളിത്തം ഉണ്ട് അതിനകത്ത് കാര്യം നമുക്കറിയാം ഈ രോഗമാണ് പകരുന്നത് ഇത് ഡെഫിനറ്റ് ആയിട്ട് പുറത്തുനിന്നാണ് വിദേശത്തു നിന്നാണ് വരുന്നത് പക്ഷേ നാട്ടിൽ കഴിഞ്ഞാൽ ഈ രോഗമാണ് ഒരു മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യരിലേക്ക് മാത്രമേ പോകും ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നത് അത് വെറുതെ ചുമ്മാ കാറ്റിലൂടെ പറഞ്ഞു പോകില്ല ഒരു രോഗമുള്ള ആളുമായിട്ട് ഒരു ഒന്നര മീറ്ററിനകത്ത് നമ്മൾ അയാളുമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്ന ഒരാൾക്കാണ് ആളിലേക്ക് മാത്രമേ ഈ രോഗമാണ് പോകൂ അപ്പോൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുനിന്ന് വരികയോ അല്ലെങ്കിൽ രോഗമുള്ള ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ഒരാള് ആ ആൾ സമൂഹത്തിലേക്ക് ഈ വൈറസ് പോകാത്ത രീതിയിലാണ് വീട്ടിനകത്ത് തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ വീട്ടിലെ മറ്റാൾക്കാരോട് പോലും ബന്ധമില്ലാത്ത രീതിയിൽ കഴിയാവുന്ന രണ്ട് ഇദ്ദേഹമായിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ പരിചയപ്പെട കോക്ട് ചെയ്യേണ്ടി ഒരാശയ സമയം നടത്തേണ്ട സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ഡോക്ടർമാരായിരുന്നു എടുക്കുക ഉണ്ടാകുകയാണെങ്കിൽ അവർ രണ്ട് മീറ്റർ അകലെ നിൽക്കുക വളരെ ക്ലോസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ രോഗമാണ് വരാത്ത രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളത് അത് പ്രത്യേകിച്ചും പരിചരിക്കുന്നവരാണ് ചെയ്യുക ഞാൻ പറഞ്ഞു വന്നത് രോഗാണു എങ്ങനെയാണ് പകരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം ആ പകരാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കണം അതിനെ തടയണം മൂന്ന് കാര്യങ്ങളെ ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് ഒരു ശരീരവും വേറൊരു ശരീരവും നമ്മ ശരിക്കും ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരമാണ് വൈറസ് വളരുന്ന സ്ഥലങ്ങൾ നമ്മുടെ ശരീരമാണ് വയൽ പോലെയാണ് ശരിക്കും വയലിനകത്ത് ചെടി വളരുന്നവണക്ക് ഈ വൈറസ് വളരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശരീരം ഈ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആ അകലം നമ്മൾ പാലിക്കുക ഒന്നാ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് മാത്രം ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ട നമ്മളൊക്കെ അല്ലേ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യണം രണ്ട് ഈ വൈറസിന്റെ വേറൊരു പ്രത്യേക അതായത് തെറച്ചി സ്ഥലത്ത് പോലെ പല സ്ഥലത്തും പോയി കിടക്കും ഒരാൾ ചുമച്ച് കഴിഞ്ഞാൽ ആ ചുമയുടെ കഫത്തിനകത്ത് മേശപ്പുറത്തോ അല്ലെങ്കിൽ വസ്ത്രത്തിലൊക്കെ ഇരിക്കും അപ്പം നമ്മൾ ആവശ്യമില്ല നമ്മൾ എപ്പോഴും ഒരു സ്വഭവുണ്ട് നമുക്ക് എവിടെയും പോയി തൊട്ടു നോക്കുക എന്നുള്ള ആ പരിപാടി നമ്മൾ ചെയ്യരുത് നമ്മൾ ആവശ്യമില്ലാതെ തുടരുത് ആവശ്യമില്ല ഓരോ സാധനം എടുക്കരുത് ഇൻ കേസ് അങ്ങനെ തുടേണ്ടി കഴിഞ്ഞാൽ നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുക മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് എന്ന് വെച്ചാൽ കൂട്ടത്തോടെ അതായത് ഒരാളിൻ്റെ ഒരു അസുഖം ഒരാൾ ചുമയ്ക്കുമ്പോൾ എൻ്റെ ഒന്നര മീറ്ററിനകത്ത് നിൽക്കാൻ പറയാൻ കാര്യം ഈ ഒന്നര മീറ്ററിനകത്താണ് ഈ വൈറസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു മനുഷ്യൻ എനിക്ക് അസുഖമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ഒന്നര മീറ്റർ ചുറ്റുള്ളവൽ ഈ വൈറസ് എപ്പോഴും ശക്തമായിട്ട് കാണും അപ്പോൾ അതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വൈറസുകൾ ശരീരത്തിലേക്ക് കയറും അങ്ങനെ ഒരുപാട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാതായി തരും നമ്മുടെ രോഗികളായി തരും അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് പാലിക്കുക ഈ വൈറസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഒരു മാസ്ക് ധരിക്കുക മൂന്ന് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്ത് പുറത്തേക്ക് പോകുകയാണെങ്കിൽ വീട്ടിനകത്ത് രോഗിയുള്ള ആളുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക കൈ കഴുകുക ഡിസ്റ്റൻസ് പാലിക്കുക ഇത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രതിരോധമില്ല അപ്പൊ വയനാട് പോലെ ആശുപത്രി സൗകര്യം കുറവാണ് ആരോഗ്യ സംവിധാനം കുറവാണെന്ന് നമുക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ഈ വൈറസ് ശരീരത്തിലേക്ക് കയറുന്ന ഈ പരിപാടി നമ്മൾ പരമാവധി തടയുക അത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ജനങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ ജനങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോഴേ സത്യത്തിൽ നമ്മുടെ ഡോക്ടർമാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ശരിയായ ചികിത്സ കൊടുക്കാൻ പറ്റും കാര്യം എല്ലാവരും വൈറസിനെയും പിടിച്ച് അസുഖം രോഗികളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ചികിത്സിക്കാൻ നമുക്ക് പറ്റില്ല അതൊരു അമേരിക്ക പോലും പറ്റത്തില്ല പിന്നെ നമ്മുടെ വയനാട്ടിൽ നേരം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ശീലത്തിലേക്ക് പെരുമാറ്റത്തിലേക്ക് നമ്മൾ പോവുക അത് ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യണം ഇതാണ് ഏറ്റവും നല്ല കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പും നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അവർ ട്രേസ് ചെയ്യുന്നു സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതെ നമുക്കിത് വിജയകരമാക്കി തീർക്കാൻ പറ്റില്ല സാറ് പറഞ്ഞ പ്രതിരോധ നടപടിയുടെ ഭാഗമായി ഓരോ മനുഷ്യനും ചെയ്യേണ്ട മൂന്ന് നടപടിക്രമങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന സാധ്യതകളിലൂടെ നമുക്ക് ഏതൊരു വൈറസിനെ പ്രത്യേകിച്ച് ഇത്രത്തിലുള്ള വൈറസിനെ നമുക്ക് ചെറുത്തു നിൽക്കാനായിട്ട് ഓരോ ശരീരത്തെ സജ്ജമാക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും പറ്റും അതെ നമ്മളിപ്പം ഇപ്പം വാട്സാപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പറ്റും വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൂടും വൈറ്റമിൻ ഡി കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി ഉണ്ടാവും ചില ആൾക്കാർ പറയുന്നു വൈറ്റമിൻ ഇ കഴിച്ചാൽ എ കഴിച്ചാൽ കൂടും ഇങ്ങനെ പല പല കാര്യങ്ങളാണ് പക്ഷെ നോക്കൂ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ വൈറ്റമിൻ സി മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂടില്ല ഏഹ് അപ്പം ഭക്ഷണത്തിനകത്തുള്ള ഭക്ഷണത്തിനകത്ത് വൈറ്റമിൻ എ യു ഉണ്ട് ഇ ഉണ്ട് സി ഉണ്ട് ഡി അത് നമ്മൾ കുറെ ഗുളികളായിട്ട് മാത്രം കഴിച്ചുകൊണ്ടും കാര്യമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു ശരിയായ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അങ്ങനെ ശരിയായ ആരോഗ്യ ഭക്ഷണശീല ശീലത്തിനകത്ത് ആ ഭക്ഷണത്തിനകത്ത് അന്നജം ഉണ്ടാകും പ്രോട്ടീൻ ഉണ്ടാകും വൈറ്റമിൻ സി ഉണ്ടാകും എല്ലാ ഘടകങ്ങളും ഉണ്ടാകും നമ്മൾ സാധാരണ ചോറ് മാത്രം കഴിക്കുക അല്ലെങ്കിൽ കുറേ ചപ്പാത്തി മാത്രം കഴിക്കുക അങ്ങനെയല്ല ഈ സമയത്ത് കഴിക്കേണ്ടത് നമ്മൾ ഒരേ സമയത്ത് ചോറ് ഉണ്ടാവണം അതിനകത്ത് മാംസ്യം ഉണ്ടാവണം മുട്ടയോ അല്ലെങ്കിൽ പരിപ്പോ പയറോ വെജിറ്റേറിയൻ ഉള്ള ആൾക്കാർക്ക് മാംസത്തിന് പകരം മാംസത്തിന് പകരം നമ്മൾ പയർ വർഗ്ഗം കഴിക്കുക ഇലക്കറികൾ ധാരാളം വൈറ്റമിൻസ് അത് ഒരു വൈറ്റമിൻ മാത്രമല്ല ഒരുപാട് തരം വൈറ്റമിൻസ് ഇപ്പം രോഗപ്രതിരോധത്തിന് സിങ്ക് പോലുള്ള സാധാരണ വേണം ഇതിനെല്ലാം നമ്മൾ ഓരോ ഗുളിയും വാങ്ങിച്ചു കഴിച്ചിട്ട് കാര്യമല്ലോ ഇതെല്ലാം കിട്ടുന്ന ഒരു ആരോഗ്യശീലം ഒരു സമീകൃത ആഹാരമാണ് ഇപ്പം വേണ്ടത് അപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് അന്നജം ഉണ്ടാവണം ചപ്പാത്തി ചോറോ ഉണ്ടാവണം അതോടൊപ്പം തന്നെ അതിനകത്ത് മാംസം കിട്ടുന്ന മുട്ടയോ പയർ വർഗ്ഗങ്ങളോ അത്തരം കാര്യങ്ങൾ ഉണ്ടാവണം വൈറ്റമിൻസും അത്തരം ഫൈബറും ധാരാളമുള്ള പച്ചക്കറികൾ ഉണ്ടാവണം ഇലക്കറികൾ ഉണ്ടാവണം അല്ലെ ഫ്രൂട്ട്സ് അത് വലിയ വില കൂടിയ പരങ്ങളൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ പഴങ്ങൾ അഭി ധാരാളം വെള്ളം ഇതാണ് ഒരു സമീകൃത ആഹാരം ഇങ്ങനെ ഒരു ശരിയായ ഭക്ഷണത്തെ ശീലത്തിലേക്ക് പോയാൽ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി അതായത് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉൽപാദനമാണ് അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും കിട്ടും അതിനാവശ്യമായ വൈറ്റമിൻസ് കിട്ടും എല്ലാം കിട്ടും രണ്ടാമത്തെ കാര്യം ഈ ഒരു ശാന്തമായ ഉറക്കം അത് വലിയ പ്രധാനപ്പെട്ടതാണ് നമ്മൾ രാത്രി ഉറക്കം കഴിഞ്ഞിരുന്ന് കോവിഡിനെ കാണുക ന്യൂസുകൾ കാണുക വാട്സാപ്പ് കാണുക ഇതൊക്കെ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഈ സമയത്തില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ എട്ട് മണിക്കൂറെങ്കിലും ശരിയായിട്ട് ഉറങ്ങണം ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നല്ല ആരോഗ്യകരമായ ഭക്ഷണശീലവും ആരോഗ്യമായ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഉറക്കവും മറ്റു കാര്യങ്ങൾ വൃത്തി വീട് വൃത്തിയായി സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ചെയ്യാന്നുള്ളതാണ് ഭക്ഷണശീലത്തോടൊപ്പം തന്നെ ശരിയായ ഒരു വ്യായാമമുറ അഭ്യസിക്കുന്ന പ്രത്യേക തീർച്ചയായും തീർച്ചയായിട്ടും അപ്പം ഇതിൽ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ജീവിത രീതി ജീവിത ശൈലി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഒബ്സർവേഷനാണ് ആണ് വീടുകളിൽ തന്നെയാണ് ഇപ്പം ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാറ് പറഞ്ഞു നല്ല പോഷാഹാരം കഴിക്കണമെന്നാണ് അപ്പം പലപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ തന്നെ ഈ ചോറ് അല്ലെങ്കിൽ അച്ചാർ ഒരു പപ്പടം മാത്രം കഴിക്കും സമീകൃത ആഹാരം എന്താണെന്ന് എല്ലാവരും ഒരു ചോദ്യത്തിന് ഉത്തരമായി ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുകയും അത് യാതൊരു തരത്തിൽ ഫോളോ ചെയ്യാൻ പറ്റ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആന്റിബോഡീസ് വേണം ആന്റിബോഡീസ് പ്രോട്ടീൻ ആണ് ആ പ്രോട്ടീൻ ശരീരത്തെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സാറ് പറഞ്ഞാൽ സമീകൃതം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം അതേപോലെ തന്നെ സാറ് പറഞ്ഞു നല്ലൊരു ഉറക്കം തീർച്ചയായിട്ടും നല്ല ഒരു മനസ്സിന് നല്ലൊരു മനസ്സും ഒരു ശരീരത്തിന് നല്ലൊരു മനസ്സ് വേണം അതിന് ശാന്തമായ ഒരു അന്തരീക്ഷം വേണം അതിന് ഉറക്കം അത്യന്താപേക്ഷിതമാണ് എട്ട് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങണം അതേപോലെ തന്നെ മിതമായ വ്യായാമം നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ രീതിയിൽ എക്സസൈസ് പുറത്തിറങ്ങി ഓടാനോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാനോ ഒന്നും നമുക്ക് ഈ സമയത്ത് സാഹചര്യം സാധിക്കില്ല ചെറിയ രീതിയിൽ ആയാസമില്ലാത്ത രീതിയിലുള്ള യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയം വീട്ടിൽ നിന്നും ചെയ്യുന്നു വളരെ നല്ലതാണ് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കാനും നമ്മുടെ മാനസികമായ പിരിമുറുക്കം കുറയ്ക്കാനൊക്കെ ഈ സാഹചര്യത്തിൽ സാധിക്കും ഇതൊക്കെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ വിളിച്ചു ഒരു കുഴപ്പമില്ലാത്ത അമ്മയാണ് വളരെ ഞാൻ വീട്ടിൽ പോലുള്ളതാണ് ഭക്ഷണം കഴിക്കലുള്ളതാണ് വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് നാക്കിന് ഭയങ്കര കുഴച്ചിലാണ് വരും ഇതുവരെ ഒരു പ്രശ്നമില്ല ഒരു അസുഖമില്ല നാക്കിന് ഭയങ്കര കുഴച്ചിലാണ് എന്താ മന ചെയ്യാൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇതുവരെ പ്രഷറുടെ പ്രമേഹമൊന്നും ഇല്ലല്ലോ ഒരു പ്രശ്നമില്ല അപ്പോൾ എന്നാൽ പിന്നെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു മോനോട് പറഞ്ഞു മോനെ ഒന്ന് പോയി കാണിക്കുക പ്രഷർ ഒന്ന് നോക്കെന്ന് പറഞ്ഞു പ്രഷർ വൺ വൺ നയൻറ്റിയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എപ്പോഴും വീട്ടിലിരിക്കുന്ന മകനും അച്ഛനും ഈ കോവിഡിന്റെ ന്യൂസ് മാത്രമാണ് കേൾക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ എവിടെ നോക്കിയാലും കോവിഡിന്റെ ആ രക്ത ഈ എത്ര പേര് മരിച്ചു എന്ന കോളങ്ങൾ മാത്രമാണ് കാണുക ഏഹ് ഇത്ര പേര് മരിച്ചു എന്ന് മരിച്ചിട്ടില്ലെങ്കിൽ കോളം മാത്രം ഇടും നാളെ ഫില്ല് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇതൊക്കെ താങ്ങാൻ പറ്റാത്ത മനസ്സുകളുണ്ട് സ്വാഭാവികമായിട്ട് അല്ലെ ഈ സാഹചര്യത്തിൽ ഒരുപാട് പേരുണ്ട് അപ്പം അത് വലിയൊരു പ്രശ്നമാണ് അപ്പൊ അത്തരത്തിലുള്ള മാനസികാവസ്ഥ നമ്മൾ അധികം ഒന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം ഗവൺമെന്റ് കൃത്യമായ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് തരുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് കോവിഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാറ് പറഞ്ഞ പോലെ അത്രയും കാര്യങ്ങൾ ചെയ്തത് വരില്ല പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇത് ഈ സിസ്റ്റം നടക്കാത്ത പല രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ട് മനസ്സ് വിഷമിക്കാനും പാടില്ല ഈ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ പ്രായമായ ആളുകളാണ് ഏറ്റവും കൂടുതൽ പൊതുവേ അവർക്കൊരു സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഒരു പ്രായം കഴിയുമ്പോഴേക്കും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ന്യൂസ് കാണുന്നതുകൂടി ഞങ്ങളെയാണല്ലോ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ചിന്ത അവർക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരു ജീവിത ശൈലി തന്നെ വല്ലാണ്ട് മാറിപ്പോയി എന്നുള്ളത് അവരോടും കൂടി സാറിന് ഈ സമയത്ത് എന്തെങ്കിലും ഒന്ന് നന്നായിരിക്കും തോന്നുന്നു അത് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഈ നമ്മുടെ ഗൾഫില് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ഒമ്പത്തഞ്ച് വയസ്സാണ് മലപ്പുറംകാരനാണ് അപ്പം ഇതേപോലെ എനിക്ക് വീഡിയോ കോൾ ചെയ്യേണ്ടി വന്നു ബോട്ടിൽ ചെയ്യേണ്ടി വന്നു അപ്പം പുള്ളി ഭയങ്കര ടെൻഷനാണ് കാരണം എല്ലാവരും പറയുന്നുണ്ട് ഇത് വൃദ്ധരെ അറുപത്തഞ്ച് വയസ്സിനുള്ള ആൾക്കാരെ വലിയ പ്രയാസമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഇത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശക്തി അനുസരിച്ച് നമ്മുടെ ഈ ഒരു ഇതിനെ നേരിടുന്നതിലുള്ള ഒരു വലിയ മാർഗ്ഗം അതാണെന്ന് പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരു വൃദ്ധയായ ഒരാളെയാണ് അപ്പൂപ്പനെ അമ്മൂമ്മയാണ് നമ്മൾ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതും അപ്പം നമ്മൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നമ്മൾ പറയുന്ന പോലെയുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ശാരീരിക അസ്വസ്ഥ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പരിപാ കമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാലും പേടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലെ അതല്ലാതെ നിങ്ങൾ ഇത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും നാളെ എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ച് കൃത്യമായി ഭക്ഷണം കഴിക്കില്ല ഉറക്കം കിട്ടാതിരിക്കുക ഇതിനെക്കുറിച്ച് മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുക ഇത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക എന്തെങ്കിലും അത് ചൈനയിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളിവിടെ കേരളത്തെ കുറിച്ച് ഏറ്റവും കാര്യമായിട്ട് ആരംഭിച്ചാണ് അപ്പൊ പ്രായമുള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അവര് വളരെ സേഫാണ് കേരളത്തിൽ കാരണം ഈ രോഗം സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെട്ടുകളികളെ പോലെയാണ് ഈ വൈറസ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഒരു വെട്ടുകളി വന്നാൽ ഒരു നെല്ല് മാത്രമല്ല കൊത്തു ബാക്കി നെല്ലുകളൊക്കെ പക്ഷെ കൂട്ടത്തോടാണല്ലോ വെട്ടുകളി വരുന്നത് കൂട്ടത്തോട് വന്നാൽ വയലും നശിച്ചു അപ്പൊ അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെട്ടുകളി കൂട്ടത്തോടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ ഒരു വല വിരിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ പുറത്തുനിന്ന് വരുന്നവരെയും ട്രേസ് ചെയ്തു അവരുടെ കോൺടാക്ടിനെ ട്രേസ് ചെയ്തു എല്ലാവരെയും അവർ ക്വാറന്റൈൻ ആക്കാം അങ്ങനെ ഈ വെട്ടുകളികൾ സമൂഹത്തിൽ വളരാനുള്ള എല്ലാ ചാൻസും അടച്ചു വെച്ചിരിക്കുക അപ്പോൾ ഒരുപാട് വൈറസ് നമ്മുടെ സമൂഹത്തിൽ കടന്നു വരാനുള്ള സാഹചര്യം അടച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് ആക്ച്വലി ഈ പ്രായമുള്ളവർക്ക് ത്രെട്ടുണ്ടാവുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് ചൈനയിൽ ചൈനയുടെ കാര്യം അവർക്ക് ആദ്യം ഉണ്ടായി അവരെ പറ്റാൻ പ്രായം പറ്റില്ല ഇപ്പോൾ ഇറ്റലിയിലൊക്കെ ഉണ്ടാകുന്ന കാര്യം ഒരേ സമയത്ത് ഒരുപാട് പേർക്ക് രോഗം ബാധിക്കുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഓൾഡ് ഏജിന് ത്രെട്ടായി മാറിയത് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് നമ്മുടെ ഗവൺമെന്റും ഇത് മനസ്സിലാക്കി ആദ്യം മുതൽ തന്നെ ഈ വഴി അടച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ അധികം വൈറസ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല ആ ഒരു സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രായമുള്ളവർ സേഫാണ് സേഫ് നമ്മൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യം വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിവിഷനിൽ വരുന്നൊരു കാര്യം അവർ വാർത്തകൾ എപ്പോഴും എപ്പോഴും കൃത്യമാണോ കൃത്യമായിട്ട് പലപ്പോഴും റൂമേഴ്സ് അതിനകത്ത് ഉണ്ടാവും പല സ്ഥലത്തും ശരിയായ റിപ്പോർട്ടേഴ്സ് ചില ആൾക്കാരുടെ അഭിപ്രായങ്ങളായിരിക്കും അവരുടെ അനുഭവങ്ങളായിരിക്കും ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഇതൊന്നും സർവലൗകികമായ സത്യങ്ങളൊന്നുമല്ല രസവത്തെ കുറിച്ചുള്ളത് അതുകൊണ്ട് സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഈ സമയത്ത് അധികം ടി വി കാണാതിരിക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിനും നല്ലത് പോസിറ്റീവ് ന്യൂസുകൾ നല്ല നോവലുകൾ വായിക്കോ കഥകൾ വായിക്കയോ സംഗീതം കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് അതിനേക്കാൾ നല്ലത് ശരിക്കും പറഞ്ഞാൽ കൊറോണ വൈറസ് ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിനു മുഴുവൻ മാതൃകയായി വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റും ആരോഗ്യവകുപ്പും നടപ്പിലാക്കുന്നത് രോഗബാധിതരാകാതെ എങ്ങനെ സ്വയം സംരക്ഷിക്കാമെന്നും അതോടൊപ്പം വയനാട് ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള അറിവുകളാണ് ഈ അധ്യായത്തിലൂടെ നമ്മോട് ഡോക്ടർ അഭിലാഷും ഡോക്ടർ സന്തോഷും സംസാരിച്ചത് ഇതിന്റെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം ഇ കൊറോണയുടെ സഞ്ചാര വഴികൾ ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി